ഇരുചക്ര വാഹനങ്ങളിലെ പിൻസീറ്റ് യാത്രക്കാർക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കിയതോടെ ISI ഗുണനിലവാരമില്ലാത്ത ഹെൽമറ്റുകളുടെ നിർമ്മാണവും വിൽപ്പനയും തകൃതി. ഇത്തരം ഹെൽമറ്റുകളുടെ വിൽപ്പന ക്രിമിനൽ കുറ്റമാണെങ്കിലും ആവശ്യക്കാർ ഏറെയാണ്. വിലക്കുറവാണ് സുരക്ഷിതമല്ലാത്ത ഇവയുടെ ആകർഷണത്തിന് പ്രധാന കാരണം. ഇരുചക്രവാഹനത്തിൽ പിൻസീറ്റ് യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കിയതോടെ ജില്ലയിൽ വ്യാജ ഹെൽമറ്റുകളുടെ കച്ചവടം തകൃതിയായി നടക്കുകയാണ്. തിരക്കുള്ള റോഡുകളിലെല്ലാം ഹെൽമറ്റ് കച്ചവടക്കാർ ഇടം പിടിച്ചു കഴിഞ്ഞു. കോഴിക്കോട്ടെ ഹെൽമറ്റ് വിൽക്കുന്ന ഒരു കടയിൽ കയറി വിൽക്കാൻ വെച്ചിരിക്കുന്ന ഹെൽമറ്റുകൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ISI മാർക്ക് പോലുമില്ലാത്ത വ്യാജ ഹെൽമറ്റുകൾ നഗരത്തിൽ സുലഭമാണെന്നാണ്. ISI മുദ്രയുള്ള ഹെൽമറ്റുകൾ മാത്രമേ വിൽക്കാവൂ എന്നാണ് നിബന്ധന. എന്നാൽ വില കൂടുതലുള്ള ഒറിജിനൽ ഹെൽമറ്റുകൾ വഴിയോര കച്ചവടക്കാരിൽ നിന്നും ചിലവാകില്ല. ഇവ വിലവേശി വിൽക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ വ്യാജ ISI സ്റ്റിക്കർ പതിക്കുക തന്നെയാണ് പോംവഴി. പോലീസ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് എന്നതിലുപരി ഈ വ്യാജ ഹെൽമറ്റ് ധരിച്ചാൽ യാതൊരു സുരക്ഷയും ലഭിക്കില്ലെന്ന് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും അറിയാം. കോഴിക്കോട് നഗരത്തിൽ നടക്കുന്ന ഈ വ്യാജ ഹെൽമറ്റ് വിൽപ്പന അധികൃതർ പിടിക്കപ്പെടുന്നതുവരെ തകൃതിയായി തന്നെ നടക്കും. ഷിജിനം വി, ജനം, കോഴിക്കോട്.